ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റിൽ ഏഞ്ചൽ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഡയപ്പർ പരിചയപ്പെടാം. ഇതിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയുണ്ട്, വെറ്റ്നസ് കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബ്രാൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധികമൊന്നും ഈ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഡയപ്പേഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ആമസോണിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനൊരു ഡയപ്പർ കണ്ടു. പിന്നെ അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ സാമ്പിൾ പാക്ക് മേടിക്കാതെ തന്നെ മൊത്തത്തിലുള്ള ബൾക്കായിട്ടുള്ള പാക്കാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി മോൾക്ക് ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ ഇങ്ങനത്തെ ബൾക്ക് പാക്ക് മേടിക്കലാണ്. കാരണം ഞാൻ നൈറ്റെല്ലാം ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്, രാവിലെ ക്ലോത്ത് ഡയപ്പറിങ്ങുമാണ്, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, ഡയപ്പർ ആകുമ്പം എന്തായാലും ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ മേടിച്ചതാണ് ഇത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എന്നോണം മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണാം. ഇതുവരെ ഞാൻ മേടിച്ചത് ഒന്ന് പാമ്പേഴ്സ് മേടിച്ച് നോക്കിയിട്ടുണ്ട്, പിന്നെ വേറെ ഏതായിരുന്നു, പാമ്പേഴ്സ് മേടിച്ചു, സപ്പിൾസ് മേടിച്ചിട്ടുണ്ട്, ഹഗ്ഗീസ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഹഗ്ഗീസ് ആണ്. ഇതുവരെ യൂസ് ചെയ്തതില്ല, അതായത് പാമ്പേഴ്സ് ആയാലും സപ്പിൾസ് ആയാലും ഒക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പാമ്പേഴ്സ് ആയിപ്പോയി ഹഗ്ഗീസിൻ്റെത്. ഹഗ്ഗീസ് നമ്മൾ യൂസ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടീൻ്റെ മൂത്രം കുറച്ചാകുമ്പോഴത്തേക്ക് ആ മൂത്രവും ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വഴുവഴുപ്പ് പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് ഫുള്ള് കുഞ്ഞിൻ്റെ സ്കിന്നിലങ്ങാവും കുറച്ച് മൂത്രമാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഹഗ്ഗീസിൻ്റെ ഡയപ്പർ ഒട്ടും ഇഷ്ടമായില്ല. കഴിഞ്ഞ ഒരു മന്ത് ഞാൻ ഹഗ്ഗീസിൻ്റെ ഡയപ്പറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ മന്ത് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹഗ്ഗീസിൻ്റെ മേടിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ലിറ്റിൽ ഏഞ്ചൽ ഡയപ്പറിനെ കുറിച്ചിട്ട് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ലൊരു റിവ്യൂ കണ്ടു ആമസോണിൽ, നല്ല റിവ്യൂ ആണ് ഉള്ളത്. അപ്പോൾ ഞാനത് എക്സ്പെരിമെൻ്റ് എന്നാണ് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പാൻറ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് മീഡിയം സൈസിൻ്റെ 74 പാൻസ് ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡയപ്പർ വരുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ എലാസ്റ്റിക്, നല്ല ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, ഇങ്ങനെ കൂടിയിരിക്കുന്ന കുറച്ച് നന്നായിട്ട് വൈഡാവും, അതാണ് സംഭവം. ആൻഡ് നല്ല ഒട്ടും നമ്മുടെ കുഞ്ഞിനൊട്ടും പെയിൻ ഇല്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ മാർക്കൊന്നും തീരെ വരില്ല, അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട സംഭവം, ഇവിടെ ഒരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. മിക്കവാറും ചില പാമ്പേഴ്സിനൊക്കെ അങ്ങനെ, അല്ല പാമ്പേഴ്സ് അല്ല, ചില ഡയപ്പേഴ്സിനൊക്കെ അങ്ങനെ ഉണ്ട്, വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മളിത് ചേഞ്ച് ആക്കാനായി നമുക്ക് ഈ ഒരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു കളറ് ചേഞ്ച് ചെയ്തിട്ടൊരു ബ്ലൂ ഓർ ഗ്രീൻ അങ്ങനത്തെ ഒരു കളറായിട്ട് മാറും ഇത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തറിയോ, നമ്മൾ സാധാരണ പാമ്പേഴ്സ് അല്ല ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൂത്രം ഒരുപാടാവുമ്പം ഈ മൂത്രവും ജെല്ലും എല്ലാം കൂടെ മിക്സായിട്ട് കുഞ്ഞിൻ്റെ സ്കിന്നിൽ ഇങ്ങനെ എന്തോ ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു സംഭവം, നമ്മൾ ജനറ്റൽ ഭാഗങ്ങളൊക്കെ കഴുകുമ്പം നമുക്ക് മനസ്സിലാവും അത്. അപ്പം അത് ഇതിന് ഭയങ്കര കുറവാണ് കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത് നല്ലൊരു കാര്യം. ഇത് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കോട്ടൻ്റെ എന്തെങ്കിലും, നമ്മൾ കോട്ടൺ പാഡൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ ലേഡീസ് യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഫീലാണ് ഈ സാധനത്തിന്. ശരിക്കും ആ ഒരു ജെൽ ഫീൽ ശരിക്കും വളരെ കുറവാണ്. വൈ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ളിൽ ജെൽ തന്നെ ആണല്ലോ, പക്ഷേ വളരെ കുറവാണ് കേട്ടോ. ആ ഒരു ജെല്ലും മൂത്രമെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ കൊഴുകൊഴുപ്പാവുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഹൈജീനിക് ആയിട്ട് ഈ ഒരു ഡയപ്പർ തോന്നി. പിന്നെ അതുമാത്രമല്ല എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നല്ല അബ്സോർബൻസിയും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു പ്രൈസിന് ഇത് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇത്രയും നല്ലതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെ യൂസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഇഷ്ടമായൊരു പാമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമായിട്ടുള്ളൊരു ഡയപ്പേഴ്സ്. നമ്മൾ പാമ്പേഴ്സാണ് എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഡയപ്പേഴ്സിന് എപ്പോഴും പാമ്പേഴ്സ് തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ ഹഗ്ഗീസ് ആയിക്കോട്ടെ, സപ്പിൾസ് ആയിക്കോട്ടെ, അതിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇത്. ഇനൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്ററും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആലോചിച്ചിരിക്കേണ്ട, ഈ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാനിത് രാത്രിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത് എനിക്ക് നല്ല ചീത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഒരു കേൾക്കാത്ത ബ്രാൻഡുമാണ്, എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞാൻ വലിയൊരു പാക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അഭ്യർണ ഇതെങ്ങാനും ലീക്കാവുകയാണെങ്കിൽ മൊത്തം വേസ്റ്റായി പോകുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അബ്സോർബൻസി ഉള്ള പാമ്പേഴ്സ് അല്ല, സോറി, ഡയപ്പേഴ്സാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ഇലാസ്റ്റിക് ടൈപ്പ് ആയത്, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ്. ഒട്ടും കുഞ്ഞുങ്ങളുടെ അവിടെ ആ ഒരു ഭാഗത്ത് ഒട്ടും മാർക്കും കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു ഡയപ്പറിന് ചെറിയൊരു
ഡീമെറിറ്റ്, നമ്മളിപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും ചെറിയൊരു ഡീമെറിറ്റ് ഉണ്ടാവുമല്ലോ, ഡീമെറിറ്റും മെറിറ്റ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ കുറച്ച് കുറേ മൂത്രമാവുന്ന സമയത്ത് നല്ല ലോഡായി വരുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ മൂത്രമാകുമ്പോഴൊന്നും അത്ര ലോഡില്ല, പക്ഷേ കുറേ അതിൻ്റെ മാക്സിമം എത്തുന്ന സമയത്ത് ബാക്കിയുള്ള ഡയപ്പേഴ്സിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്ര സമയം നമ്മൾ ആ ഒരു ഡയപ്പർ വെക്കാനും പാടില്ല. അതിൻ്റെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടൈപ്പ് കളറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഡയപ്പർ ചേഞ്ച് ചെയ്യണം. പക്ഷെ നല്ല അബ്സോർബൻസി ഉണ്ട്, ഓവർ നൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല ഈ ഒരു ബ്രാൻഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റെക്കമെൻഡബിൾ ആണ്. ഒരാൾക്ക് നമ്മൾ ഒരാളോട് നമുക്ക് പറയാം ഈ ഒരു ഡയപ്പർ നല്ലതാണെന്നുള്ളത്, അത്രയും സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു യൂസിന് വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ എനിക്ക് നല്ലതായി തോന്നിയപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 സംതിങ് ആണ്, 1000 അടുത്തുതന്നെ ഉണ്ട് MRP പ്രൈസ് വരുന്നത്. നമ്മുടെ പ്രൈസ് ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് 600 കിട്ടുന്നുണ്ട്. നല്ല ഡയപ്പേഴ്സാണ്, 600 ഫോർ 74 പാൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വേർത്ത് ആയിട്ട് തോന്നിയത് ആ ഒരു പ്രൈസിന് നല്ല അടിപൊളി ഡയപ്പറാണ് കേട്ടോ. ഈ ഒരു ഡയപ്പറിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയ കാര്യം, ഓർഡർ കൺട്രോൾ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, പിന്നെ Paytm വഴിയൊക്കെ നമുക്കിത് പേർച്ചേസ് ചെയ്യാൻ പറ്റും. ആമസോണിൽ നിന്നാണ് നിങ്ങൾ പേർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും പേർച്ചേസ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഷോപ്പുകളിലൊക്കെ ഈ ഒരു ഡയപ്പർ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇതൊന്നും ഈ ഓൺലൈൻ സൈറ്റുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തായാലും നല്ലൊരു ഡയപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തതിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കി നോക്കുക, നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളത് പേർച്ചേസ് ചെയ്യണമെങ്കിൽ പേർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ തരാം. ഓക്കെ, താങ്ക് യു.